ജൂൺ 12-ന് തിരുസഭയിൽ സഹാഗുണിലെ വിശുദ്ധ ജോണിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി. പാപങ്ങളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിലും ജീവിതം ലൗകായികമാണെന്ന് തോന്നി. വൈദിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിലും ആശാനിഗ്രഹത്തിലും ജീവിക്കാൻ തുടങ്ങി. ജ്ഞാനവായനയും ധ്യാനവും പ്രാർത്ഥനയും ലൗകിക സന്തോഷങ്ങളെക്കാൾ ആനന്ദം നൽകുമെന്ന് അനുഭവം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ഈ മാനസാന്തരത്തിന് ശേഷം കുറേ കാലം തീക്ഷ്ണതയോടെ വൈദിക വൃത്തി ചെയ്തു. പിന്നീട് അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. എളിമയിലും അനുസരണത്തിലും ആശാനിഗ്രഹത്തിലും അദ്ദേഹം സകലരെയും അതിശയിപ്പിച്ചിരുന്നു. ശണ്ഠകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. 1479 ജൂൺ 11-ാം തീയതി അദ്ദേഹം സ്വർഗപിതാവിന്റെ പക്കലേക്ക് യാത്രയായി. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക 2:41-51. ഈശോയ്ക്ക് 12 വയസ്സായ സമയം തിരുനാൾ അവസരത്തിൽ അവിടുത്തെ കാണാതായപ്പോൾ യോസേപിതാവും മാതാവും അവിടുത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ചില അവസരങ്ങളിൽ എന്നെയും ഇതുപോലെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോഴത് വിശ്വാസ മേഖലയിലായിരിക്കാം, തീക്ഷ്ണത കുറവായിരിക്കാം, തിന്മയുടെ സ്വാധീനങ്ങളാകാം, അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണോ വീണ്ടും എന്നെ അവിടെ തിരികെ എത്തിക്കാൻ സാധിക്കുന്ന രണ്ടു പേരുണ്ട്, യോസേപിതാവും മാതാവും. അകലങ്ങളിലായിരിക്കുന്ന എന്നെ ഈശോയോട് ചേർക്കാൻ വിശുദ്ധ യോസേപിതാവേ മാതാവേ എൻ്റെ കരം പിടിക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.